മുല്ലപ്പെരിയാർ ഡാം വീണ്ടും വാർത്തകളിൽ നിറയുകയാണല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ ഡാം എന്നാണ് മുല്ലപ്പെരിയാർ ഡാമിനെ വിളിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഏത് നിമിഷവും തകരുമെന്ന് കരുതപ്പെടുന്ന ഡാമാണ് മുല്ലപ്പെരിയാറിലേത്. ഏകദേശം 35 ലക്ഷം പേർ ഈ ദുരന്തത്തിൽ അകപ്പെടുമെന്നാണ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? മധ്യ കേരളത്തിലെ തന്നെ 6 ജില്ലകൾ ഈ പ്രളയജലത്തിൽ ഒലിച്ചു പോകും. വണ്ടിപ്പെരിയാറും അയ്യപ്പൻ കോവിലും തൊടുപുഴ പട്ടണവുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ടാവും വെള്ളത്തിനടിയിലാവുക. തൃശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളമെത്താൻ വെറും മണിക്കൂറുകൾ മാത്രം മതി. ഇത്രയും വലിയ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമോ? ഇനി മുല്ലപ്പെരിയാർ തകർന്നാൽ തന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നോക്കാം. ആദ്യമേ പറയട്ടെ, നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമാവും മുല്ലപ്പെരിയാർ തകർന്നാൽ സംഭവിക്കാൻ പോവുക. രക്ഷപ്പെടാൻ ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രമാവും നമുക്ക് മുന്നിലുണ്ടാവുക. വെറും നിമിഷങ്ങളാണെങ്കിൽ കൂടി ഭയപ്പെടാതെ ആ സമയത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ചിന്തിക്കേണ്ടത്. ഡാം തകരുന്നതിന് മുൻപും അപകടം ഉണ്ടായതിനു ശേഷവും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെപ്പറ്റി അറിയുക എന്നതാണ്. അതായത്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ദുരന്തബാധിത മേഖലയായി കണക്കാക്കപ്പെടുന്ന സ്ഥലത്താണോ നിങ്ങളുടെ താമസ സ്ഥലം എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാവും. അതോടൊപ്പം തന്നെ ഡാം തകർന്നാൽ രക്ഷപ്പെടാൻ എത്ര സമയം കിട്ടും എന്നുള്ളതും ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അറിയുന്നത് വളരെയധികം ഉപകാരപ്പെടും. ഏകദേശം 5000 വലിയ ഡാമുകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ അവ 10 വരും. ഈ ഡാമുകളുടെ പരിസര പ്രദേശത്താണോ നിങ്ങളുടെ വാസസ്ഥലം എന്നതും അഥവാ ഡാം തകർന്നാൽ വീടുകളിലേക്ക് എത്ര സമയം കൊണ്ട് വെള്ളം കടന്നു വരുമെന്നത് മുൻകൂട്ടി അറിഞ്ഞു വെക്കുക. ഇത്തരം പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ അത് ഉപകരിക്കും. നിങ്ങളുടെ താമസ സ്ഥലം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണെന്ന് മനസ്സിലായാൽ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഉയർന്ന പ്രദേശം മുൻകൂട്ടി കണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കുന്നിൻ പ്രദേശങ്ങളാകാം, വലിയ ബഹുനില കെട്ടിടങ്ങളാകാം, ഹോസ്പിറ്റലുകളോ ദേവാലയങ്ങളോ ആകാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള മരമെങ്കിലും കണ്ടുവയ്ക്കുക. 5-10 മിനിറ്റുകൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്നതാണ് ഇത്തരം സ്ഥലങ്ങൾ. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിയുമെങ്കിൽ അത്യാവശ്യ രേഖകളും മരുന്നുകളും ഫുഡും അടങ്ങിയ ഒരു ബാഗ് കരുതി വയ്ക്കുക എന്നതാണ്. എല്ലായ്പ്പോഴും എമർജൻസി ബാഗ് കയ്യിൽ കരുതുക എന്നത് പ്രായോഗികമായി ചെയ്യാൻ കഴിയില്ല എന്നത് ശരി തന്നെയാണ്. എങ്കിലും ഒരു മുൻകരുതലെടുക്കുക എന്നത് വളരെയധികം നല്ലതാണ്. വെള്ളം കയറുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഓരോ ലൈഫ് ജാക്കറ്റ് വാങ്ങി വയ്ക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ PVC പൈപ്പ് കൊണ്ടോ മുള കൊണ്ടോ ചെറു ചങ്ങാടങ്ങൾ തയ്യാറാക്കി വെക്കാൻ ശ്രമിക്കുക. ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗവൺമെൻറിൽ നിന്നോ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ വരുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകൾ എത്തിയാൽ അത് ഔദ്യോഗികമായി ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് തന്നെയാണ് എത്തിയതെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഡാം തകർന്നു എന്ന വാർത്ത എത്തുകയാണെന്ന് കരുതുക. അപായ സൂചന വിശ്വാസയോഗ്യമാണെങ്കിൽ എത്രയും വേഗത്തിൽ സ്ഥലത്തുള്ള ഏറ്റവും ഉയർന്ന പ്രദേശത്തേക്ക് എത്തിപ്പെടുക. വാഹനങ്ങൾ എടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. വാഹനങ്ങൾ അമിതമായി നിരത്തിലിറങ്ങിയാൽ ട്രാഫിക് ജാം ഉണ്ടാകുമെന്ന് മാത്രമല്ല ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല. വാഹനങ്ങളുടെ ഉള്ളിൽപ്പെട്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മരണങ്ങൾ അധികം സംഭവിച്ചിട്ടുള്ളത്. എത്രയും വേഗത്തിൽ ഏറ്റവും ഉയരത്തിൽ എത്തപ്പെടുക എന്നതാവണം അപ്പോഴത്തെ ശ്രദ്ധ. ഇനി ഉയർന്ന പ്രദേശം കണ്ടെത്തി അവിടെ നിങ്ങൾ എത്തിച്ചേർന്നു എങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, അവിടം സുരക്ഷിതമാണെങ്കിൽ രക്ഷാപ്രവർത്തകർ എത്തുന്നവരെ അവിടെ തന്നെ തുടരുക. കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമായിരിക്കും ദുരന്തം. വെള്ളക്കെട്ടിലോ കുഴികളിലോ വീണ് അപകടം വരുത്തി വയ്ക്കുന്നതിലും നല്ലത് സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളിൽ തുടരുക എന്നതാണ്. കയ്യിൽ അത്യാവശ്യ സാധനം അടങ്ങിയ കിറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇങ്ങനെ കിറ്റ് ഒരുക്കുമ്പോൾ അത്യാവശ്യം വേണ്ട രേഖകൾ, ടോർച്ച്, അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, വെള്ളം, മരുന്നുകൾ, വിസിൽ എന്നിവ കരുതാൻ ശ്രദ്ധിക്കുക. പ്രളയജലത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് രക്ഷാപ്രവർത്തകരെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ചൂളം വിളിച്ചോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയോ വെളിച്ചം കാണിച്ചോ അവരെ നമ്മളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യുതിയാവും ആദ്യം പോകുന്നത്. അതിനാൽ തന്നെ ദയവായി ആരും കെട്ടിടങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്തപ്പെടാൻ ലിഫ്റ്റ് ഉപയോഗിക്കരുത്. വൈദ്യുതി പോയാൽ ലിഫ്റ്റ് നിൽക്കും, നമ്മളതിൽ കുടുങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ വാഹനങ്ങളിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും അങ്ങനെ തന്നെയാവും ചിന്തിക്കുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിരയിൽ കുടുങ്ങുമെന്നല്ലാതെ വേറെ രക്ഷയില്ല. വെള്ളം കയറുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീടും വാഹനങ്ങളും ഇൻഷുർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വിലപിടിപ്പുള്ള രേഖകളും സ്വർണവുമൊക്കെ ബാങ്ക് ലോക്കറിലേക്ക് മാറ്റുന്നത് ഉചിതമായിരിക്കും.
കഴിയുമെങ്കിൽ അത്യാവശ്യമായ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഡിജിറ്റൽ പകർപ്പുകളായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഉയരമുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയാത്തവർ ഒരു മരമെങ്കിലും കണ്ടുവയ്ക്കുക. നിങ്ങളുടെ വാസസ്ഥലത്ത് ഇത്തരത്തിൽ ഉയർന്ന മരമുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഏറുമാടങ്ങൾ ഒരുക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഡാം തകർന്നാൽ വെള്ളമെത്തുക അതിവേഗത്തിലും ശക്തിയിലുമാണെന്നത് ശരിയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്? രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ സഹായമാവുക ചിലപ്പോഴൊരു കച്ചിത്തുരുമ്പ് മാത്രമാകും. നേരിടാൻ പോകുന്ന സാഹചര്യത്തിന് മുന്നിൽ പതരാതെ ബുദ്ധിപരമായി നീങ്ങുകയാണ് വേണ്ടത്. മറ്റെന്തെങ്കിലും രക്ഷാമാർഗങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കുമല്ലോ.